ഇനി എന്താണ് കോൺഗ്രസ് പഠിക്കുന്നത്? രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോഴും പ്രവർത്തകരുടെ സാന്നിധ്യമുള്ള ഈ വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കർമ്മശേഷി ഇല്ലാതെ പോകുന്നത്? മധ്യപ്രദേശിലും കർണാടകയിലും രാജസ്ഥാനിലും മണിപ്പൂരിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഉത്തരവാദിത്വമില്ലായ്മയുടെ പ്രശ്നപരിഹാരത്തിനുള്ള നേതൃപാടവുമില്ലായ്മയുടെ ഉദാഹരണങ്ങളാണ്. അധികാരം കൈവെള്ളയിൽ ഇരുന്നിട്ട് പോലും അത് കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി ഇത്ര പെട്ടെന്ന് അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. ഗോവയിലും മണിപ്പൂരിലുമൊക്കെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ബി ജെ പിക്ക് അധികാരം അങ്ങോട്ട് കൊണ്ടുവന്നു കൊടുത്തു. കോൺഗ്രസിൻ്റെ എം എൽ എമാരൊക്കെ മറുകണ്ഠം ചാടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കൂടോടെ പോവുക എന്ന് പറയുന്നത് അവിടെയൊക്കെ നമ്മൾ കണ്ടു. മധ്യപ്രദേശിലും അത് കണ്ടു. രാജസ്ഥാനിലും അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കം ബി ജെ പി നടത്തിയെങ്കിലും ഗെലോട്ടിനെ പോലുള്ള ഒരു നേതാവിൻ്റെയൊക്കെ പരിചയസമ്പന്നത അവിടെ മുതൽക്കൂട്ടായി കോൺഗ്രസിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോഴും ആശയക്കുഴപ്പം അവിടെ തീർന്നിട്ടില്ല. മണിപ്പൂരിലാണെങ്കിൽ അവിടെ സഖ്യകക്ഷി ബി ജെ പി ഭരണസഖ്യത്തിൽ നിന്ന് വിട്ടുമാറി. 3 എം എൽ എമാർ രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്നു അവർ എം എൽ എമാർ. ഒരു തൃണമൂലിൻ്റെ എം എൽ എ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ പോലും അവിടെ സർക്കാരിനെതിരായിട്ടുള്ള ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കം നടത്താൻ കോൺഗ്രസിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 48 മണിക്കൂറിനുള്ളിൽ ബി ജെ പി അവിടെ കൃത്യമായ ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കി സർക്കാരിനുള്ള പ്രതിസന്ധി തീർത്തു. എന്നിട്ടിപ്പോൾ കോൺഗ്രസിലെ എം എൽ എമാർ കൂടോടെ വീണ്ടും ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. പിന്നെ എന്തു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് നിറവേറ്റുന്നത്? കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നിറവേറ്റുന്നത് നാഥനില്ലാ കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. സോണിയാഗാന്ധി രണ്ടാമത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി കോൺഗ്രസ് അധ്യക്ഷയായി എത്തുന്നു. അവർ ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്മാറിയതാണ്. എന്നിട്ടാണ് രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. രാഹുൽ പിന്മാറുമ്പോൾ വീണ്ടും ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്മാറിയ ഒരാളെ തന്നെ ആ ചുമതലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി കോൺഗ്രസിന് ഏറ്റവും സമർത്ഥമായി കോൺഗ്രസിൻ്റെ വർത്തമാനകാലത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലത്തിൽ ആ പാർട്ടിയെ നയിച്ചയാൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അതിനുശേഷം ബി ജെ പിയുടെ ഒരു വലിയ കുതിച്ചുയരൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നേതൃതലത്തിലുള്ള ഒരു വലിയ പാഠവും കോൺഗ്രസിന് നഷ്ടമായി എന്നുള്ളതാണ്. ഒരു പകരക്കാരനെ പോലും കണ്ടെത്താൻ സാധിക്കാതെ ദൈന്യതയിലേക്ക് പറഞ്ഞ ഒരു പാർട്ടിക്ക് ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ തകർച്ചയെ അതിജീവിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഗതികേടാണത് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് മാത്രമാണ് ഇപ്പോഴും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു ബദൽ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ അവിടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഓരോ സംസ്ഥാനത്തും പറഞ്ഞു തീർക്കാൻ പോലും പാടവമുള്ള നേതാക്കൾ ഇല്ലാതെ പോയി എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണ്. ബി ജെ പിക്ക് ബദലായി മാറാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ശക്തമായൊരു പ്രതിരോധം ഉയർത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണിതൊക്കെ. ട്രബിൾ ഷൂട്ടർമാരില്ല പാർട്ടിക്ക്. നേതൃഗുണങ്ങളുള്ള ആളുകൾ, അതായത് പലയിടത്തും അനുനയിപ്പിക്കാനായി ചെല്ലുന്ന ആളുകൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനായി ചെല്ലുന്ന ആളുകൾ ജനകീയ ഇടപെടലുകളിൽ അല്ലെങ്കിൽ ജനകീയ വിധി എഴുത്തുകളിൽ നിരന്തരം പരാജയപ്പെട്ടവരാണ് എന്നുള്ള ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു. ഇതൊക്കെ രാജസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയാണ്. സുർജേവാലയൊക്കെ പോലുള്ള ആളുകൾ അവിടെ പ്രശ്നപരിഹാരത്തിന് ചെല്ലുന്നു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അവരാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന എം എൽ എമാരെയൊക്കെ പ്രശ്നപരിഹാരത്തിന് ചെല്ലുന്നത് എന്നുള്ള ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അത്തരം പ്രതിസന്ധികൾ മറികടക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടുന്ന കാര്യം. നേതൃതലത്തിൽ ഉണ്ടാകുന്ന വലിയ പൊളിച്ചെഴുത്ത്, അതോടൊപ്പം ട്രബിൾ ഷൂട്ടർമാർ പാർട്ടിയിൽ ധാരാളമുണ്ട്. ഇപ്പോൾ ഡി കെ ശിവകുമാറിനെയൊക്കെ പോലുള്ള ആളുകൾ കൃത്യമായ ആ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ടീമിനെ വാർത്തെടുത്ത് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്താതിരിക്കുന്നിടത്തോളം കാലം
ബി ജെ പി കാട്ടുന്ന ഈ കൊള്ളരുതായ്മകളൊക്കെ അതേപടി തുടർന്നുകൊണ്ടേയിരിക്കും. അവർ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടേയിരിക്കും. അവർ ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പണച്ചക്കുകൾ കൊണ്ട് എം എൽ എമാരെ വിലക്കെടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രതിരോധിക്കാം പറയാമെന്നുള്ളതല്ലാണ്ട് അത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ മറുപക്ഷം കരുത്തുള്ളതാണ് എന്നുള്ള തോന്നലുണ്ടാക്കണം. ആ തോന്നലുണ്ടാകാത്തടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ തോന്നലുണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബാധ്യത.